നമസ്കാരം ന്യൂസ് അവറിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ചെറുപുഴ മച്ചിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു പയ്യന്നൂർ തായ്നേരി സ്വദേശി എം റിജുവാണ് അപകടത്തിൽ മരിച്ചത് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നു മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജോസ് ഗിരിയിൽ നടക്കുന്ന ക്യാമ്പിലാണ് വിമർശനം ഉയർന്നത് പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ചെളിക്കുളമായതിന് പരിഹാരമാകുന്നില്ല ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് നിവേദനം നൽകി കാത്തിരിപ്പിന് വിരാമമാകുന്നു നിർമ്മാണം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 19-ന് രജിസ്ട്രാർ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി നിർവഹിക്കും ചെറുപുഴ പാടിയോട്ടുചാൽ മച്ചിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ മറിഞ്ഞു ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30-ഓടെയായിരുന്നു അപകടം പയ്യന്നൂർ തായനേരി സ്വദേശി എം റിജുവാണ് അപകടത്തിൽ മരിച്ചത് പയ്യന്നൂർ ഭാഗത്തുനിന്നും ചെറുപുഴയിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ കുത്തനെയുള്ള ഇറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് മറിയുകയായിരുന്നു ഡ്രൈവറെ കൂടാതെ യാത്രക്കാരായി 3 പേരുമുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർ പയ്യന്നൂർ തായ്നേരി സ്വദേശി എം റിജുവാണ് അപകടത്തിൽ മരിച്ചത് അപകടം നടന്നയുടനെ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന എല്ലാവരെയും ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും റിജുവിന്റെ ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഏതാനും ദിവസം മുൻപ് പിക്കപ്പ് ജീപ്പ് വൈദ്യുതി തൂണിലിടിച്ചു മറിഞ്ഞ അതേ ഭാഗത്താണ് ഓട്ടോറിക്ഷയും അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ ചെറുപുഴ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നു മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറിയിരിക്കുകയാണ് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ ജലസംഭരണി എന്ന നിലയിലാണ് പരിയാരത്ത് 1 ഏക്കറോളം സ്ഥലത്ത് 50 ലക്ഷം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി ഒരുക്കിയത് 1 കോടി ലിറ്റർ വെള്ളം സംഭരിക്കാൻ ശേഷിയുള്ളതായിരുന്നു സംഭരണി ഇന്ന് മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറി എം വി രാഘവൻ പരിയാരം മെഡിക്കൽ കോളേജ് ചെയർമാനായിരുന്ന കാലത്താണ് മെഡിക്കൽ കോളേജിന്റെയും ആശുപത്രിയുടെയും ആവശ്യങ്ങൾക്കു വേണ്ടി മഴവെള്ള സംഭരണി ഒരുക്കിയിരുന്നത് ദേശീയപാതയ്ക്ക് അഭിമുഖമായ സ്ഥലത്ത് 2 കിണറുകൾ ഉൾപ്പെടെയാണ് ഇത് ഒരുക്കിയിരുന്നത് കെട്ടിടങ്ങളിൽ നിന്നും പൈപ്പ് വഴി വെള്ളം സംഭരണിയിലേക്ക് ഒഴുക്കിവിടുകയും ചെയ്തിരുന്നു എന്നാൽ തുടക്കത്തിൽ തന്നെ സംഭരണിയുടെ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൊട്ടിപ്പിളർന്ന് വെള്ളം മുഴുവൻ ഭൂമിയിലേക്ക് താഴ്ന്നു ഈ ഭാഗത്ത് ഭൂമിക്കടിയിലൂടെയുള്ള വെള്ളമൊഴുക്ക് കണ്ടെത്താൻ കഴിയാത്തതാണ് ഇതിന് കാരണമായത് തുടർ നടപടി എന്ന നിലയിൽ 12 ലക്ഷത്തോളം രൂപ ചെലവിൽ മഴവെള്ള സംഭരണി മുഴുവനായി പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ച് പൊതിഞ്ഞു കുറേ കാലം വെള്ളം സംഭരിക്കാൻ കഴിഞ്ഞുവെങ്കിലും വൈകാതെ അതിനും ചോർച്ച വന്ന് വെള്ളം കെട്ടിനിർത്താൻ സാധിക്കാത്ത നിലയിലായി അധികൃതരുടെ അനാസ്ഥയിൽ മഴവെള്ള സംഭരണി നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് ന്യൂസ് ബ്യൂറോ പിലാത്ര കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് ജോസ് ഗിരിയിൽ നടക്കുന്ന ക്യാമ്പിലാണ് വിമർശനം ഉയർന്നത് പോഷക സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം താൽപര്യം കാണിക്കുന്നില്ലെന്നായിരുന്നു വിമർശനം ജോസ് ഗിരിയിൽ നടക്കുന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിന്റെ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പിലാണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ വിമർശനമുയർന്നത് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആയിരുന്നു ക്യാമ്പിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരുന്നത് എന്നാൽ ഉദ്ഘാടന ചടങ്ങിൽ DCC പ്രസിഡന്റ് എത്താതിരുന്നതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത് ക്യാമ്പിൽ അധ്യക്ഷത വഹിച്ച കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് PV വിനോദ് കുമാറാണ് ഇക്കാര്യം സൂചിപ്പിച്ചത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ മാത്രമാണ് നമ്മുടെ ഈ സംഘടനയിലുള്ളത് പിന്നെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം കോൺഗ്രസിന്റെ കൂടെ നടന്നു വന്നവരാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസ് നേടിക്കൊടുത്ത ജോലികളായിരിക്കും ഈ ഇരിക്കുന്ന ആളുകളിൽ അധികം പേർ അപ്പോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
സംഘടനയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സംഘടന കാണുന്നത് നമ്മുടെ മാതൃ സംഘടന അപ്പോൾ ആ രീതിയിൽ നിന്ന് മാറി കോൺഗ്രസ് കാണേണ്ടത് നമ്മുടെ ഏറ്റവും കേരളത്തിലെ പ്രബലമായ കോൺഗ്രസിന്റെ അനുകൂലമായ ഒരു സംഘടന കെസിഎഫ് ആണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഈ സംഘടനയെ സ്നേഹിക്കുന്ന നമ്മുടെ ആത്മാഭിമാനം കളയാതെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ അവർ താല്പര്യം കാണിക്കണം ഇനി അങ്ങോട്ടും എന്ന് പറയും ഇത് പറയുന്നത് പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഉച്ചയോടെ ഡിസിസി പ്രസിഡന്റ് ക്യാമ്പിലെത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ വിനയകുമാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ കുറുങ്ങാപ്പള്ളി എം രാജു ബാബു മാത്യു കോൺഗ്രസ് നേതാക്കളായ ടി വി കുഞ്ഞമ്പു നായർ മഹേഷ് കുന്നുമൽ ജെയ്സൺ പൂക്കുളത്തേൽ തുടങ്ങിയവർ ക്യാമ്പിൽ സംസാരിച്ചു എൻ ജെ ജെയിംസ് എം സി രാജേഷ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഞായറാഴ്ച ഉച്ചയ്ക്ക് സർവീസിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം സജീവ് ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ചെളിക്കുളമായതിന് പരിഹാരമാകുന്നില്ല ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് നിവേദനം നൽകി പയ്യന്നൂർ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തിലേക്ക് ആവശ്യമായ വൈദ്യുതി എത്തിക്കുന്നതിനായി ഭൂഗർഭ വൈദ്യുതി കേബിളുകൾ സ്ഥാപിക്കുന്നതിനായാണ് പെരുമ്പ ബൈപ്പാസ് കോറോം റോഡ് കുഴിച്ചത് ഒരാഴ്ച റോഡ് അടച്ചിട്ടായിരുന്നു കുഴിയെടുക്കൽ പിന്നീട് റോഡ് തുറന്നു നൽകിയിട്ടും പൊടിപടലം കാരണം ഇതുവഴി യാത്ര ചെയ്യാൻ കഴിയാതെ യാത്രക്കാരും സമീപത്തെ കടക്കാരും ദുരിതമനുഭവിക്കുകയായിരുന്നു തുടർന്നാണ് ഇതിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചേംബർ ഓഫ് കോമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സന് നിവേദനം നൽകിയത് ഇവിടുത്തെ വഴി യാത്രക്കാർക്കും കച്ചവടക്കാർക്കും ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് അതുകൊണ്ട് തന്നെ കച്ചവടക്കാർ ഒരുപാട് പ്രയാസപ്പെടുകയാണ് അവിടെ മുമ്പിലുള്ള ചളിയും അതുപോലെ മണ്ണുകളൊക്കെ കൂലിയിട്ടുകൊണ്ട് വ്യാപാര സ്ഥാപനങ്ങളേക്ക് ഇങ്ങനെ ചളി തീർക്കുകയും മണ്ണുകളൊക്കെ ഷോപ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത് ഈ ദുസ്ഥിതി മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് നിന്നുകൊണ്ട് പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് പയ്യന്നൂർ നഗരസഭ അധികൃതരോട് ഞങ്ങൾ നിവേദനം വഴി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ നാളിതുവരെ ആയിട്ടും അതിന് യാതൊരു പരിഹാരവും കണ്ടുകാണുകയുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഇനിയും ഇതിനൊരു പരിഹാരം കാണാത്ത ഒരവസ്ഥയിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടിയുമായി പയ്യന്നൂർ ചേംബർ ഓഫ് കൊമേഴ്സ് മുന്നോട്ട് പോകും എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്ന് ചെയർപേഴ്സൺ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് എങ്കിലും മഴ നേരത്തെ തുടങ്ങിയത് റോഡ് അറ്റകുറ്റപ്പണിയെ ബാധിച്ചേക്കുമെന്നാണ് കരുതപ്പെടുന്നത് മഴ എത്തിയതോടെ ബൈപ്പാസ് വഴിയുള്ള യാത്ര തീർത്തും ദുഷ്കരമായിട്ടുണ്ട് അതിനാൽ തന്നെ കൂടുതലായും ആളുകൾ മെയിൻ റോഡിനെ ആശ്രയിക്കാൻ നിർബന്ധിതരായതോടെ പയ്യന്നൂർ നഗരത്തിൽ ഗതാഗത കുരുക്കും രൂക്ഷമാണ് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ സംസ്കാര സാഹിതിയുടെ കേരയിൽ വിരുദ്ധ സംസ്ഥാന സാംസ്കാരിക ജാഥയ്ക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരയിൽ വേഗതയല്ലത് വേദന മാത്രമെന്ന മുദ്രാവാക്യമുയർത്തി സംസ്കാര സാഹിതി തിരുവനന്തപുരത്തു നിന്നും ആരംഭിച്ച കേരയിൽ വിരുദ്ധ സംസ്ഥാന സാംസ്കാരിക ജാഥയ്ക്കാണ് കാസർഗോഡ് ജില്ലയിലെ ആദ്യ സ്വീകരണം തൃക്കരിപ്പൂരിൽ നടന്നത് തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗം ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്ത് ഒരുപാട് മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിരുന്നു ആ മുഖ്യമന്ത്രിമാരെല്ലാം കേരളം ഭരിച്ച സമയത്ത് ഓരോ പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ആ പദ്ധതികളുമായി ജനപ്രതിനിധികളുമായി കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളുമായി ആശയവിനിമയം നടത്തിക്കൊണ്ട് എല്ലാ ആശയവിനിമയം നടത്തിക്കൊണ്ടായിരുന്നു കേരളത്തിനകത്ത് ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി മുമ്പോട്ട് പോയിട്ടുള്ളത് സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ ആര്യാടൻ ഷൌക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്വാഗത സംഘം ചെയർമാൻ കെ വി വിജയൻ അധ്യക്ഷത വഹിച്ചു തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ വടക്കുംപാട് മുഖ്യാതിഥിയായിരുന്നു ജാഥാ ഉപനായകൻ എൻ വി പ്രദീപ് കുമാർ മാനേജർ അനി വർഗീസ് സംസ്കാര സാഹിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം പ്രദീപ് കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി രാഘവൻ ജനറൽ സെക്രട്ടറി രാഘവൻ കുളങ്ങര പി കുഞ്ഞിക്കണ്ണൻ കെ ശ്രീധരൻ പി വി കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ജാഥയുടെ മുന്നോടിയായി കലികാലക്കല്ല് നാടകവും അരങ്ങേറി സംസ്ഥാന ജാഥയുടെ ഭാഗമായി കല്ലിടൽ നടത്തിയ പ്രദേശങ്ങളിലുള്ളവരെ സംസ്കാര സാഹിതി ഭാരവാഹികൾ കണ്ടു തുടർന്ന് കാഞ്ഞങ്ങാട് ഉദുമ എന്നിവിടങ്ങളിലും സംസ്ഥാന ജാഥയ്ക്ക് സ്വീകരണം നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ
സിപിഐഎം നേതാവും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന വി വി സരോജിനിയുടെ ചരമവാർഷിക ദിനാചരണം നടന്നു. കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്ന അനുസ്മരണ ചടങ്ങ് ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് കർഷക മഹിളാ പ്രസ്ഥാനങ്ങളുടെ സമുന്നത നേതാവും കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റുമായിരുന്ന വി വി സരോജിനിയുടെ ഒന്നാം ചരമവാർഷിക ദിനാചരണം കരിവെള്ളൂർ രക്തസാക്ഷി നഗറിൽ നടന്നു. മുതിർന്ന പാർട്ടി നേതാവ് ഇ പി കരുണാകരൻ പതാക ഉയർത്തി. ടി ഐ മധുസൂദനൻ എം എൽ എ അനുസ്മരണ ഭാഷണം നടത്തി. ഒരു വർഷം മുൻപ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പല സന്ദർഭങ്ങളിലും പോയി തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലും പോയപ്പോൾ സരോജിനി കാണിച്ചിട്ടുള്ള ഒരു ആവേശവും എനിക്ക് പ്രവർത്തിക്കാൻ എഴുന്നേറ്റ് വരാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള പ്രയാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു കാലത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വലിയ നിലയിലുള്ള ഒരു ജനകീയ പിന്തുണയോടുകൂടി ഇടതുപക്ഷം കേരളത്തിൽ തിരിച്ചു വരും എന്ന സിപിഐഎം ഏരിയ സെക്രട്ടറി വി കുഞ്ഞികൃഷ്ണൻ, മുൻ എം എൽ എ സി കൃഷ്ണൻ, കെ നാരായണൻ, പി രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. കാത്തിരിപ്പിന് വിരാമം. നിർമ്മാണം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 19-ന് നടക്കും. മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും. നിർമ്മാണം പൂർത്തിയായി ഏറെ നാളുകൾക്കു ശേഷമാണ് തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം നടക്കുന്നത്. കെട്ടിടം പൂർത്തിയായിട്ടും ഉദ്ഘാടനം വൈകുന്നതിനെതിരെ പ്രതിഷേധം ഉയർന്നിരുന്നു. 2020 ഫെബ്രുവരി 20-നാണ് പുതിയ ഇരുനില കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചത്. കിഫ്ബി പദ്ധതിയിൽ 1 കോടിയോളം രൂപ ചെലവഴിച്ച് സംസ്ഥാന കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് കെട്ടിട നിർമ്മാണം നടത്തിയത്. രജിസ്ട്രേഷൻ ക്യാബിൻ, വെയിറ്റിംഗ് ഹാൾ, ഓഫീസ് വരാന്ത, ഡംപ് വേസ്റ്റ് സംവിധാനം, ബാത്റൂമുകൾ, മുകളിലെ നിലയിൽ വിശാലമായ ആധുനിക രീതിയിലുള്ള റെക്കോർഡ് സൂക്ഷിക്കുവാനുള്ള സംവിധാനം, രണ്ടാമത്തെ നിലയിൽ ഓപ്പൺ ഏരിയ എന്നിവയാണ് ഒരുക്കിയിട്ടുള്ളത്. നിർമ്മാണം പൂർത്തിയായ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടോദ്ഘാടനം ഈ മാസം 19-ന് രജിസ്ട്രാർ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി നിർവഹിക്കും. വൈകിട്ട് 3:30 നടക്കുന്ന ചടങ്ങിൽ എം രാജഗോപാലൻ എം എൽ എ അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന ചടങ്ങിന്റെ വിജയത്തിനായി സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ. ജില്ലയുടെ വോളിബോൾ പാരമ്പര്യത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് നോർത്ത് മലബാർ വോളിബോൾ ലവേഴ്സ്. കൌമാരക്കാരെയും യുവാക്കളെയും ലഹരി ഉപയോഗത്തിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ വോളിബോൾ പ്രചരണത്തിലൂടെ സാധിക്കുമെന്നാണ് കൂട്ടായ്മയുടെ പ്രതീക്ഷ. ജിമ്മി ജോർജ് മുതൽ വി പി കുട്ടികൃഷ്ണൻ നമ്പ്യാരും സലോമി രാമുവും വരെ ജില്ലയുടെ വോളിബോൾ പാരമ്പര്യത്തിന്റെ മഹത്തായ ഉദാഹരണങ്ങൾ ഏറെയുണ്ട്. വോളിബോളിന്റെ നഷ്ടപ്രതാപത്തെ വീണ്ടെടുക്കാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പഴയകാല വോളിബോൾ കളിക്കാരുടെയും വോളിബോളിനെ സ്നേഹിക്കുന്നവരുടെയും കൂട്ടായ്മയായ നോർത്ത് മലബാർ വോളിബോൾ ലവേഴ്സ്. 6 മാസം മുൻപ് ആരംഭിച്ച കൂട്ടായ്മയിൽ 600 അംഗങ്ങളുണ്ട്. വോളിബോൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി വോളിബോൾ ക്ലബ്ബുകൾ സന്ദർശിക്കുകയും കുട്ടികൾക്കും കൌമാരക്കാർക്കും പന്തു നൽകുകയും ആദ്യകാല കളിക്കാരെ പരിചയപ്പെടുത്തുകയുമെല്ലാം ചെയ്യുകയാണ് കൂട്ടായ്മ. ലഹരി വസ്തുക്കളുടെ ഉപയോഗത്താലും അമിതമായ മൊബൈൽ ഫോൺ ഉപയോഗത്തിലും പെട്ടുപോകുന്ന കുട്ടികളെയും യുവാക്കളെയും വോളിബോളിലൂടെ രക്ഷിച്ചെടുക്കുവാനാണ് സംഘടന ശ്രമം നടത്തുന്നത്. 6 മാസം മുമ്പ് രൂപം കൊണ്ട നോർത്ത് മലബാർ വോളി ലവേഴ്സ് ഫസ്റ്റ് തന്നെ ഈ പഴയ 50 വർഷം 60 വർഷം 80 വർഷം ഒക്കെ മുമ്പേ കളിച്ച 90 വയസ്സ് വരെയുള്ള ആളുകളെ ഒക്കെ അത് ഇപ്പോഴും ലൈവായി കളിക്കുന്ന ആളുകളെ മുഴുവനുള്ള ഒരു കൂട്ടായ്മ നമ്മൾ 4 മാസം മുമ്പേ പയ്യന്നൂരിൽ കാനായി യമുന തീരത്ത് വെച്ച് നടത്തുകയുണ്ടായി. ഓരോരോ സ്ഥലങ്ങളിലും പ്രവർത്തിക്കുന്ന ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങളൊക്കെ കണ്ട് പുതിയ പുതിയ ആളുകൾ ഈ രംഗത്തേക്ക് കടന്നു വന്ന് അതാത് പ്രദേശത്ത് കോച്ചിങ് ക്യാമ്പുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു അവസരമാണിപ്പോൾ. നമ്മൾ ഇനിയും ഓരോ പ്രദേശത്തും മങ്ങിപ്പോയ നിലച്ചുപോയ പ്രദേശങ്ങളിലൊക്കെ ഈ വോളിബോളിനെ ഉത്തേജിപ്പിക്കുവാൻ വേണ്ടി ഉള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി നമ്മുടെ നോർത്ത് മലബാർ വോളിബോൾ ലവേഴ്സിൻ്റെ പ്രവർത്തകർ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ആരോഗ്യം പകർന്നു നൽകുന്ന വോളിബോളിനെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തിക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന് ഈ കൂട്ടായ്മ വിശ്വസിക്കുന്നു.
ആ സ്വപ്നം യാഥാർത്ഥ്യമാകുവാനാണ് കൂട്ടായ്മ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പരിയാരം ഔഷധി ഇത്തവണ പരിസ്ഥിതി ദിനത്തിൽ വിതരണത്തിനായി തയ്യാറാക്കിയത് 100,000-ത്തോളം ഔഷധ ചെടികൾ. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്തെ ഔഷധ സസ്യ നഴ്സറിയിലാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും സന്നദ്ധ സംഘടനകൾക്കും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണത്തിനായി 100,000-ത്തോളം തൈകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അശോകം, കൂവളം, നീർമരുത്, ചിറ്റമൃത്, ഞാവൽ, ആര്യവേപ്പ്, താന്നി, പുളി, എരിക്ക്, വാദംകൊല്ലി തുടങ്ങിയവയാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. സ്കൂളുകൾക്കും കോളേജുകൾക്കും റൂട്ട് ട്രെയിനർ ട്രേകളിൽ പ്ലാസ്റ്റിക് രഹിതമായാണ് കറ്റാർവാഴ, മൈലാഞ്ചി, കരിനൊച്ചിൽ, വാദംകൊല്ലി, രാമച്ചം എന്നിവ വിതരണം ചെയ്യുക. കടന്നപ്പള്ളി റോഡരികിലായി പുതിയ നഴ്സറിയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ 1.5 ലക്ഷം തൈകൾ സൂക്ഷിക്കാനുള്ള സൗകര്യമുണ്ട്. നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ മനോഹരമായ കാഴ്ചയാണ്. പര്യായത്തുള്ള ഔഷധിയുടെ ഔഷധ സസ്യ തോട്ടത്തിൽ ഈ വർഷം വിതരണത്തിന് ആവശ്യക്കാർക്ക് വിതരണത്തിനായി 100,000-ത്തിലധികം തൈകൾ വിവിധപ്പെട്ട തൈകൾ വിതരണത്തിന് തയ്യാറാക്കിയിട്ടുണ്ട്. കേരളത്തിൽ ഔഷധി നേരിട്ട് നടത്തുന്ന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഏക ഔഷധ സസ്യ നഴ്സറിയാണ് പരിയാരത്ത് 100 ഏക്കറോളം സ്ഥലത്തുള്ളത്. ഔഷധിയുടെ വടക്കൻ മേഖല ഔഷധ വിതരണ കേന്ദ്രവും ഔഷധ സസ്യ വിജ്ഞാപന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ പിലാത്ര. ചെറുപുഴ മുസ്ലിം പള്ളിക്ക് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. കാഞ്ഞങ്ങാട് കോട്ടപ്പുറം സ്വദേശി പുതിയപുരയിൽ ശരത്, ചെറുവത്തൂർ സ്വദേശി മടത്തിൽ വീട്ടിൽ കിരൺ എന്നിവർക്കാണ് പരിക്കേറ്റത്. ശനിയാഴ്ച രാവിലെ 10:30 അപകടം നടന്നത്. കാക്കേഞ്ചാൽ ഭാഗത്തുനിന്ന് വന്ന വേഗണർ കാർ വലതുവശത്തേക്ക് തിരിഞ്ഞപ്പോൾ പുറകിൽ വന്ന സ്കൂട്ടർ വന്നിടിക്കുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ കാഞ്ഞങ്ങാട് കോട്ടപ്പുറം സ്വദേശി പുതിയപുരയിൽ ശരത്, ചെറുവത്തൂർ സ്വദേശി മടത്തിൽ വീട്ടിൽ കിരൺ എന്നിവരെ ചെറുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നടത്തിയതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോയി. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയെയും ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ മുനയൻകുന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വെൻഡഡ് ചെക്ക് ഡാം ട്രാക്കർ വേയുടെ നിർമ്മാണ സ്ഥലം ടി ഐ മധുസൂദനൻ MLA സന്ദർശിച്ചു. കഴിഞ്ഞ ദിവസം സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം സർവേ പ്രവർത്തനങ്ങൾ പൂർത്തിയായ ചെറുപുഴ പഞ്ചായത്തിലെ കോലുവള്ളിയെയും ഈസ്റ്റലേരി പഞ്ചായത്തിലെ മുനിയൻകുന്നിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന വെൻഡഡ് ചെക്ക് ഡാം കം ട്രാക്ടർവേയുടെ നിർമ്മാണ സ്ഥലം ടി ഐ മധുസൂദനൻ MLA സന്ദർശിച്ചു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 2 പഞ്ചായത്തുകളിലുമായി 1,000-ലേറെ ഏക്കർ പ്രദേശത്ത് ജലസേചന സൗകര്യം ലഭ്യമാകുന്നതിനും യാത്രാക്ലേശം പരിഹരിക്കുന്നതിനും വഴിയൊരുങ്ങും. എത്രയും വേഗത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് ടി ഐ മധുസൂദനൻ MLA പറഞ്ഞു. കേരള ഗവൺമെൻറ് ഇവിടെ യാത്രയ്ക്കും വെള്ളം കെട്ടി നിർത്തുന്നതിനും ഉതകുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുന്നതിനു കൊണ്ട് ഇപ്പോൾ തീരുമാനിച്ചു. ഇതിൻ്റെ എല്ലാ നടപടികളും പൂർത്തിയായി വരികയാണ്. ചെറുപുഴ പഞ്ചായത്തിലെയും എളേരി പഞ്ചായത്തിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം, അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യം, അവരുടെ നിത്യജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം സഫലമാവുന്നു എന്നുള്ളതാണ് ഈ ഒരു പുഴയിൽ നിന്ന് ഇതിൻ്റെ ഒരു ആവശ്യകത പരിഗണിക്കുമ്പോൾ പറയാൻ കഴിയുക. പഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ, സ്ഥിരം സമിതി അധ്യക്ഷൻ KK ജോയി, ഷിബു, KM ശ്രീകാന്ത് എന്നിവരും MLAക്കൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുപുഴ. മികച്ച കോവിഡ് വാക്സിനേറ്റർക്കുള്ള ദേശീയ അംഗീകാരം നേടിയ ടി ഭവാനിക്ക് അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ ആദരം. തായ്നേരി SABTM സ്കൂൾ NSS യൂണിറ്റാണ് ആദരം നൽകിയത്. മികച്ച കോവിഡ് വാക്സിനേറ്റർക്കുള്ള ദേശീയ അംഗീകാരം നേടിയ പയ്യന്നൂർ താലൂക്ക് ഹോസ്പിറ്റൽ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ടി ഭവാനിയെ അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിൽ തായ്നേരി NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. സ്കൂൾ NSS യൂണിറ്റിനുവേണ്ടി മാനേജർ MB അബ്ദുൾ മുത്തലിബ് ഉപഹാര സമർപ്പണം നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ രേഖ, ഹോസ്പിറ്റൽ PRO ജാക്സൺ എഴിമല, NSS പ്രോഗ്രാം ഓഫീസർ മെഹബൂബ് റഹ്മാൻ PV, സായിലാൽ കണ്ടോത്ത്, KK ഷിഹാബ്, മിസിബ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. മുൻ വോളിബോൾ താരം PV ഹരിദാസ് അനുസ്മരണ പരിപാടി ജോളി കാനായി ഗ്രൌണ്ടിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മുൻ വോളിബോൾ താരം PV ഹരിദാസ് അനുസ്മരണ പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ആ
ഇവിടെ സൂചിപ്പിച്ചതുപോലെ ന്യൂഡിൽ താനായി എന്ന് പറയുന്ന ക്ലബ്ബ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു വെച്ചിട്ടുള്ള കൗൺസിലർ ചന്തുകുട്ടി അധ്യക്ഷത വഹിച്ചു. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി പി പി കൃഷ്ണൻ, എം ചന്ദ്രൻ, പി വി സുനിൽകുമാർ, സി സുന്ദരൻ, എം നാരായണൻ, എം വി രാഘവൻ മാസ്റ്റർ, കെ വി ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. പകർച്ചവ്യാധി പ്രതിരോധത്തിന്റെ ഭാഗമായി പഞ്ചായത്തുകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ സജീവം. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകളിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കും. പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു. സർക്കാർ തയ്യാറാക്കിയ രൂപരേഖ പ്രകാരമാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരുന്നു. കുളങ്ങളും തോടുകളും റോഡരികുകളുമാണ് ഇപ്പോൾ ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നത്. പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനുതകും വിധം വാർഡുതലങ്ങളിലെ ശുചിത്വ സമിതിയുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. വീടുകളും സ്ഥാപനങ്ങളും വിദ്യാലയങ്ങളുമൊക്കെ ശുചീകരിക്കാൻ നിർദ്ദേശമുണ്ട്. മാലിന്യങ്ങൾ തള്ളുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനും പഞ്ചായത്ത് ഭരണസമിതികൾ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരിവെള്ളൂർ. സർഗജാലകം പയ്യന്നൂർ സംഘടിപ്പിക്കുന്ന പുസ്തക സംവാദവും അനുമോദന സദസ്സും 15 ഞായറാഴ്ച വൈകിട്ട് 3:30 പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ ഫോറസ്റ്റ് ബുക്ക് സംഘണത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുപുഴ മച്ചിയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഓട്ടോ ഡ്രൈവർ മരണപ്പെട്ടു. പയ്യന്നൂർ തായ്നേരി സ്വദേശി എം റിജുവാണ് അപകടത്തിൽ മരിച്ചത്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മഴവെള്ള സംഭരണി ഉപയോഗശൂന്യമായി കിടക്കുന്നു. മെഡിക്കൽ കോളേജിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരമാകുമായിരുന്ന പദ്ധതി ഇപ്പോൾ ബാധ്യതയായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിമർശനവുമായി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കണ്ണൂർ ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ്. ജോസ്ഗിരിയിൽ നടക്കുന്ന ക്യാമ്പിലാണ് വിമർശനം ഉയർന്നത്. പയ്യന്നൂർ ബൈപ്പാസ് റോഡ് ചെളിക്കുളമായതിന് പരിഹാരമാകുന്നില്ല. ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ നഗരസഭാ ചെയർപേഴ്സൺ കെ വി ലളിതയ്ക്ക് നിവേദനം നൽകി. കാത്തിരിപ്പിന് വിരാമമാകുന്നു. നിർമ്മാണം പൂർത്തിയാക്കിയ തൃക്കരിപ്പൂർ സബ് രജിസ്ട്രാർ ഓഫീസിന്റെ ഉദ്ഘാടനം ഈ മാസം 19 രജിസ്ട്രാർ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഓൺലൈനായി നിർവഹിക്കും. ന്യൂസ് അവർ സമാപിച്ചു. നമസ്കാരം.